അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒലവക്കോട് ജംഗ്ഷനിൽ എത്തിയിട്ടാ. ഒലവ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ധോണി കാണാൻ പറ്റുന്ന ധോണിയിൽ ഒരു അടിപൊളി വില്ലേജ് ഉണ്ട് ഗൈസ്. നമുക്ക് അവിടെയൊക്കെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കാറുണ്ട് ഗൈസ്. ഇതാണ് ഒലവക്കോട് ജംഗ്ഷൻ, നേരെയാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ നമ്മൾ നമ്മുടെ പാലക്കാടുള്ള മെയിൻ സ്റ്റേഷനാണ് നമ്മുടെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ. അതിന്റെ മുൻപിലാണ് എത്തിയിരിക്കുന്നത് ഗൈസ്. അപ്പൊ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം, ഇങ്ങനെ പോവാട്ട. പാലക്കാട് ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പറയുന്നത് ഗൈസ്. അതാണ് നമ്മുടെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ നമ്മളിപ്പോ വന്നിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ കാണാനല്ല, അടുത്ത തന്നെ ധോണി എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ഗൈസ്. അവിടേക്കാണ് നമ്മളിന്ന് പോണത് അല്ലേ. അപ്പൊ നമുക്ക് ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞു പോകണം സാർ, നമുക്ക് ധോണിയിലേക്ക്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. നല്ല തണുപ്പാണ്, ലെഫ്റ്റ് ആണ് പോകേണ്ടത്. ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ഓവർ ബ്രിഡ്ജ് പോലെ. ആ ഇതിനെ താഴെ കൂടെ വേണം പോവാൻ. മരം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഹൗസ്, വുഡ് ഹൗസ് ആണ് കേസ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ കുറച്ച് പെട്ടെ ഇത് സദേൺ റെയിൽവേ മാനേജറിന്റെ ഡിവിഷണൽ റെയിൽവേ മാനേജറുടെ കാര്യമാണ്. അപ്പൊ നമ്മള് റെയിൽവേ കോളനിയുടെ ഈ ഭാഗത്തുകൂടെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഒരു എൻജിൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് ഗൈസ്. ഇതൊരു സദേൺ റെയിൽവേയുടെ ഒരു മാനേജറുടെ കാര്യാലയമാണ്. അതിന്റെ ഫ്രണ്ടിൽ നല്ല ഭംഗിയുള്ള ഒരു എൻജിൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതൊക്കെയാണ് നമ്മളിപ്പോ കാണുന്നത്. അടിപൊളി വഴിയാണ് ഗൈസ് ഈ ധോണി റെയിൽവേ കോളനി. ഇവിടെ ഫുള്ളായിട്ട് റെയിൽവേ, എന്താ പറയാ, റെയിൽവേന്റെ സ്കൂള്, റെയിൽവേന്റെ ആശുപത്രി. ഞങ്ങള് ശരിക്കും ഇതിന് വന്നിട്ടില്ല ഗൈസ്. ഒരുപാട് PSC ഏതൊക്കെ പരീക്ഷകളിൽ മാത്രമാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭാഗത്തേക്കൊക്കെ വന്നിട്ടുള്ളത്. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലേ, കൊള്ളാട്ടോ. അപ്പൊ ഗൈസ് രണ്ടു മൂന്ന് ദിവസത്തെ എന്താ പറയാ അവധിക്ക് ശേഷം, അതായത് പനിയൊക്കെ പിടിച്ച് രണ്ടു ദിവസം കിടപ്പിലായിരുന്നു ഗൈസ്. അപ്പൊ പനിയൊക്കെ മാറിയപ്പോ അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പൊ ഒന്ന് എവിടേക്ക് പോവാന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോ നമ്മുടെ ഒലവക്കോടുള്ള ധോണി ഒരു അടിപൊളി സ്ഥലമാട്ടോ ഗൈസ്. അപ്പൊ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനും അതിന്റെ പരിസരത്തൊക്കെ ഉള്ള കാഴ്ചകളും പിന്നെ ധോണിയിലെ ചില കാഴ്ചകളൊക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ തിരക്ക് പിടിച്ചൊരു സിറ്റിയുടെ നടുക്ക് ഇതുപോലെ പാടങ്ങള് ഒക്കെ കാണുന്നത് ഭയങ്കര അതിശയം തന്നെ ആട്ടെ ഗൈസ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചില്ല നമ്മൾ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന്റെ ബാക്കിൽ ഇതുപോലെ ഇങ്ങനെ കണ്ടങ്ങള്, അതായത് പാടങ്ങള് ഇങ്ങനെ ഉള്ളത് ഉണ്ടാവുന്നെന്ന് വിചാരിച്ചില്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ടിലും കണ്ടില്ലേ ഗൈസ് നമ്മുടെ മലമ്പുഴയിലെ ആ മലകളും കാര്യങ്ങളും ഒക്കെയാണട്ടെ ഗൈസ്. അപ്പൊ ഇവിടുന്ന് എന്തായാലും ഇന്റർവ്യൂ എടുത്തിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയാണ്. നല്ല ഭംഗിയുണ്ടട്ടെ ഗൈസ്. അപ്പൊ എന്തായാലും ധോണിയിലെ കാഴ്ചകൾ നമുക്ക് കാണാട്ടെ. അപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ഏകദേശം ആളുകളൊക്കെ നമ്മൾ അറിയാൻ തുടങ്ങിയത്. കുറച്ച് പേരൊക്കെ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ആ ഒരു രണ്ട് മൂന്ന് ചേട്ടന്മാർ വന്ന് ഇന്നലെ ഞങ്ങൾ ചായ കുടിക്കാൻ നിൽക്കിയ സമയത്ത് ഒന്ന് രണ്ട് ചേട്ടന്മാർ വന്ന് സംസാരിക്കാനൊക്കെ വന്നു. അപ്പോൾ എന്താ പറയുക, വീഡിയോസിൽ മാത്രം പിന്നെ സൗന കണ്ടപ്പോഴും പെട്ടെന്ന് മനസ്സിലായി, എന്നെയും മനസ്സിലായി. ഒന്ന് രണ്ട് പേര് ഇപ്പോൾ കുറച്ച് പേരായിട്ടൊക്കെ ഗൈസ് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ ഇങ്ങനെ നമ്മളെ ശരിക്കും നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്താന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ചിലർ അടുത്ത് വന്നിട്ട് ചേട്ടാ നിങ്ങളുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് ഒക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ.
എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ ഗൈസ്. പിന്നെ ഈ വീഡിയോ സിനിയും നിങ്ങൾ കാണുക. നിങ്ങൾ കാണുമ്പോൾ നമ്മളെ കാണുമ്പോൾ ചേട്ടാ കാണുന്നുണ്ട് പറഞ്ഞതിന് പകരം എൻ്റെ വീഡിയോയിൽ ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്നതിനനുസരിച്ച് നിങ്ങൾ കമൻറ്റും കൂടി ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒക്കെ അടിപൊളിയായിട്ട് ഗൈസ്, ഓക്കെ ഈ ഭാഗത്തൊക്കെ നിറയെ വീടുകളുണ്ട്. എന്താ പറയുക, രാവിലെ എണീച്ചാൽ തന്നെ കാണുന്ന കാഴ്ചകൾ തന്നെ അടിപൊളിയാണ്. ഈ പാടങ്ങളും മലകളും അല്ലെ, റൈറ്റ് സൈഡ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ ഭാഗം നോക്കി ഒരുപാട് മരങ്ങള് ഇങ്ങനെ നട്ട് 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 വെച്ചിരിക്കുന്നുണ്ട് ഗൈസ്. നല്ല ഭംഗിയില്ലേ, കൊറേ ദൂരം ഉണ്ട് കേട്ടോ. അത് ധോണിയിലേക്ക് പോകുന്ന ഒലക്കുളം ധോണിയിലേക്ക് പോകുന്ന ആ റൂട്ടാണ്. നല്ല തണലാണ് ഈ ഭാഗത്തൂടെ പോവാൻ വേണ്ടി. അപ്പൊ ധോണിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നല്ല മനോഹരമായിട്ട് ഒരു പള്ളി കണ്ടിട്ട് ഗൈസ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ ആയിട്ട് ഭംഗിയുള്ള ഒരു പള്ളി കേട്ടാ, സെന്റ് ജെയിംസ് ദി ഗ്രേറ്റ് ചർച്ച്, ധോണിയിലുള്ളത്. ഉള്ളല്ലേ, നല്ല ഭംഗിയില്ലേ. ലെഫ്റ്റ് അകത്തെത്ര നേരെ പോണ്ടേ. ഓക്കെ, അപ്പൊ നമുക്ക് ധോണിക്ക് നേരെ ആണത്തെ ഗൈസ് പോണം. ഇവിടെ മഞ്ഞ മഴയാത്തത് മഞ്ഞല്ലേ. ഓക്കെ നേരെ പോവാലേ. ധോണി എക്കോ ടൂറിസം വാട്ടർഫോൾ 3.5 കിലോമീറ്റർ ഉണ്ട് കിടന്ന്. ധോണി വാട്ടർഫോൾ കാണണമെങ്കിൽ ഇത് നേരെ പോയ 3.5 കിലോമീറ്റർ പോയാ നമുക്ക് ധോണി വാട്ടർഫോളിലേക്ക് പോവാം. ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അല്ലേ. എന്തായാലും നമ്മള് അങ്ങോട്ട് പോവാന്നറിയില്ല കേസ്. എന്തായാലും ഞങ്ങള് ധോണിയിലെ ഗ്രാമങ്ങളൊക്കെ കാഴ്ചകൾ കാണാനായിട്ടാണ് വന്നിരിക്കുന്നത്. എന്റെ തൊണ്ട ചെറിയൊരു പ്രോബ്ലം ആണ് കേസ്, കഫക്കെട്ടിന്റെ ഒക്കെ കാരണം. അപ്പൊ സൗണ്ട് ഇച്ചിരി ഡിസ്റ്റർബ്ഡ് ആയിരിക്കും എന്ന് തോന്നരുത്. ഓക്കെ ഇതാണത്തെ കേസ്, ധോണിയിലെ പോസ്റ്റ് ഓഫീസ്. ഇങ്ങനത്തെ പോസ്റ്റ് ഓഫീസുകളൊക്കെ നമ്മൾ കണ്ടിട്ട് നമ്മുടെ ആ ഭാഗത്തൊന്നും ഇല്ല. അവിടെ വന്നപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു ഗൈസ്. എന്നാ പഴയ ഓർമ്മകളിലേക്ക്, നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ വീട്ടിനവിടെയൊക്കെ ഉള്ള പോസ്റ്റ് ഓഫീസ് പോലത്തെ പോസ്റ്റ് ഓഫീസ്. പിന്നെ അടിപൊളിയാണ് കേട്ടോ, അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാൻ. അപ്പോൾ നമുക്ക് നേരെ പോവാം. അപ്പം നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു കാട് ഫോറസ്റ്റ് ഏരിയ ആണ് ഗൈസ്. നല്ല തണലും ഒക്കെ, വെയിലുണ്ട് എന്നാലും നല്ല തണലൊക്കെ ഉള്ള, നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്ന ഒരു നല്ല മനോഹരമായ സ്ഥലം പാലക്കാട് ഒലവക്കോടുള്ള ധോണി. അപ്പൊ ധോണി വാട്ടർഫോൾ ഒക്കെ കാണാൻ പോണെന്നൊക്കെ ഉണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും ഞങ്ങൾ കഴിച്ചിട്ടില്ല ട്രക്കിംഗ്. ഓ, 2-3 കിലോമീറ്റർ ട്രക്കിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ധോണി വാട്ടർഫോളിലേക്ക് എത്താൻ പറ്റുന്നത്. അപ്പൊ എന്തായാലും ഞങ്ങളൊന്നും അങ്ങോട്ട് പോകുന്നില്ല ഗൈസ്. കുറച്ച് ധോണിന്റെ കാഴ്ചകളൊക്കെയാണ് നമുക്ക് എടുക്കാം അല്ലേ. ഇവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗൈസ്, ഇതിലെ പോവാൻ തന്നെ നല്ല രസമുണ്ട്. ധോണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ കണ്ട കാഴ്ചകളില് ഭയങ്കര പ്രത്യേകതയായി തോന്നിയത് ഗൈസ്, ഇവിടെ ഒരുപാട് ഹോം സ്റ്റേകൾ ഉണ്ട് കേട്ടോ. ഇത് മെയിൻ ആയിട്ട് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെയാണ്, അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവിടെ ഹോം സ്റ്റേകൾ ഒരുപാട് കണ്ടുട്ട് ഗൈസ്. ഓരോരോ പേരിൽ ഒരുപാട് ഹോം സ്റ്റേകൾ കണ്ടു. അപ്പൊ ഇവിടെയൊക്കെ വന്നിട്ട് നമുക്ക് റൂമൊക്കെ എടുത്ത് സുഖമായിട്ട് ഇരിക്കാത്ത ഗൈസ്, ധോണിയുടെ കാഴ്ചകൾ മലമ്പുഴയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടെ വന്നിട്ട് സ്റ്റേ ഒക്കെ എടുത്തിരിക്കാം. പിന്നെ ഒരു സ്ഥലമാണ് കേട്ടോ. അത് ശരിയാണല്ലോ. ഇപ്പൊ പാലക്കാട് എല്ലാവിടെയും കൊയ്ത്തായി അല്ലേ, കൊയ്യുടെ സമയമാണ് ഇപ്പൊ. ഇവിടെ മാത്രം ഇപ്പൊ വിതച്ചിട്ടേ ഉള്ളു തോന്നുന്നു അല്ലേ, കതിരൊക്കെ വരുന്നേ ഉള്ളു. നമുക്ക് നല്ല പച്ചപ്പിട്ടാണ് ഇപ്പൊ. ഒന്നും ഈ ഭാഗത്തൊന്നും ഇവിടെ കാണാൻ പറ്റില്ല ശരിക്കും, പക്ഷെ ധോണിയുടെ ഈ ഭാഗത്ത് വരുമ്പോ ഇവിടുത്തെ കണ്ടങ്ങളൊക്കെ ക്ലൈമറ്റ്
അപ്പൊ ഗൈസ്, അപ്പൊ ഇനി ഇവിടെ നിന്ന് 1 കിലോമീറ്ററും കൂടി നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. അവിടെ വരെ ബസ് പോകും, അത് കഴിഞ്ഞാൽ പിന്നെ ട്രെക്കിംഗ് ചെയ്തിട്ട് വാട്ടർഫോളിലേക്ക് പോകാൻ അവിടുന്ന് ഫോറസ്റ്റിന്റെ അനുമതിയൊക്കെ വേണം നമുക്ക്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ ഈ ബസ് അവിടെ വരെ എൻഡ് ചെയ്യുന്ന ആ സ്ഥലം ഉണ്ടല്ലോ ബസ് സ്റ്റോപ്പ്, അവിടെ വരെ പോയിട്ട് തിരിച്ചു പോവാന്നാണ് വിചാരിക്കുന്നത് ഗൈസ്. അപ്പൊ ഞങ്ങള് വന്ന് ആ മലയുടെ താഴ്വാരത്തെത്താനായിട്ട് ഗൈസ്. അപ്പൊ ധോണിയുടെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഈ മലയുടെ താഴം വരെ നമുക്ക് പോവാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റിന്റെ അനുമതിയൊക്കെ വാങ്ങണ്ടെന്നാണ് ഒരു ചേച്ചി അവിടുന്ന് കണ്ടപ്പോ പറഞ്ഞിരുന്നത്. അങ്ങനത്തെ കറക്റ്റായിട്ട് അറിയില്ല. അപ്പൊ എന്താണ് ധോണി വാട്ടർഫോളിലൊക്കെ ഇപ്പൊ പോവാൻ പറ്റുമോന്ന് അറിയില്ല ഗൈസ്. അപ്പൊ എന്തായാലും ധോണി, അതായത് നമ്മള് മലമ്പുഴ എലിവാലിലൊക്കെ പോയില്ല, അതേപോലുള്ള ഒരു ഗ്രാമമാണ് ഈ ധോണിയിലും. അപ്പോ ഇവിടെയും ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പൊ ഇനി അങ്ങോട്ട് ധോണി എക്കോ ടൂറിസം വാട്ടർഫോൾ ഉണ്ട് ഗൈസ്. ട്രക്കിംഗ് ഒക്കെ ഈ വഴിയാണ്, അതിൽ പോകാൻ പറ്റുമോ എന്നറിയില്ല. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇവിടം വരെ വരുന്നുള്ളൂ അല്ലേ സർ. ഇനി അങ്ങോട്ട് പോണാ, ആണെ കുറച്ചു ദൂരം പോയി നോക്കാം. മേലേക്ക് നമുക്ക് ഈ വണ്ടി കൊണ്ട് പോകാൻ പറ്റും. നല്ല ഭംഗിയാണ് ഗൈസ്. നമ്മളാ മലയുടെ അടിവാരത്തിലേക്ക് എത്തി വാട്ടർഫോളിലേക്ക് നടന്നു പോകണം കേട്ടോ. ട്രക്കിംഗ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മളിപ്പോ പോകുന്നില്ല, നമ്മൾ അവിടെ വരെ ആ ഗേറ്റ് കാണുന്നില്ലേ, അതിന്റെ എൻട്രൻസ് വരെ പോയി തിരിച്ചു കൂട്ടാ. അപ്പൊ മല വേണ്ടില്ലേ, ആ ഗേറ്റ് അതിന്റെ എൻട്രൻസ് വരെ തന്നെ നമ്മളിപ്പോ പോകുന്നുള്ളൂ കേട്ടോ. ഗേറ്റ് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല, നടന്നിട്ട് കൊറേ പോണം. ഇവിടെ അടുത്തടുത്ത് വീടുകളൊക്കെ ഉണ്ട്. ഓക്കെ, ഞങ്ങൾ അങ്ങനെ ധോണി എക്കോ ടൂറിസം, അതായത് നമ്മുടെ ധോണി എക്കോ ടൂറിസം സെന്ററിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്കിപ്പോൾ പോകാൻ പറ്റില്ല, ഒന്നൊരു ബാച്ച് ബാച്ചായിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറ്റി വിടുന്നത്. ഇവിടുന്ന് രാവിലെ 10:30 മുതലൊക്കെ ഒരു ബാച്ച്, പിന്നെ രണ്ടാമത്തെ ബാച്ച് 1:30 ശേഷമാണ് കേട്ടോ. ഇവിടുന്ന് ട്രക്ക് ചെയ്ത് നമുക്ക് അങ്ങനെ പോകണം വാട്ടർഫോളിലേക്ക്. പക്ഷെ ഇന്ന് ഞങ്ങളൊന്നും പോകില്ല, അതുപോലെ എനിക്കിന്ന് പോകാൻ പറ്റില്ല. വണ്ടി പോവില്ല. അതെ അതെ, വണ്ടിയിൽ പോകാൻ പറ്റില്ല, നടന്നിട്ട് പോകണം ഇപ്പോൾ നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, തിങ്കളാഴ്ച ലീവായിരിക്കും. തിങ്കളാഴ്ച അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹോളിഡേ ആണത്. ഓക്കെ ഗൈസ്, അപ്പോൾ പോകേണ്ട സമയങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഫസ്റ്റ് ബാച്ച് പോണത് കാലത്ത് 10:30 മുതൽ, പിന്നെ സെക്കൻഡ് ബാച്ച് 1:30. ഞങ്ങൾ അങ്ങോട്ടില്ല, ഞാൻ തിരിച്ചു പോകണം. അപ്പൊ ഗൈസ്, ഞങ്ങൾ ധോണിയിലെ ചില കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇനി തിരിച്ചു പോകുകയാണ് ഗൈസ്. അപ്പൊ ഈ വീഡിയോ നമുക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഗൈസ്. അപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പൊ നമുക്ക് എന്താ ഇനി ഭക്ഷണം കഴിക്കണം കേട്ടോ ഗൈസ്. അപ്പൊ ഇതുവരെ കഴിച്ചിട്ടില്ല, അത്ര നേരമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പൊ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക്. ഓക്കെ, ബൈ ബൈ.